ഹേ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നലെ ഞങ്ങൾ പോയ സ്കൂളിൽ നിന്ന് പോയ ഒരു ടൂറിൻ്റെ വീഡിയോ ആണിത്. 5th, 6th, 7th ക്ലാസ്സിൽ നിന്ന് മംഗളൂർ ഒരു വൺ ഡേ ട്രിപ്പ്. അപ്പോൾ രാവിലെ 5:30 ആകുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ എത്താൻ പറഞ്ഞു. പിള്ളേരെത്തുമ്പോഴും 5:30, 6 മണിക്കേ ആയി. അപ്പം ഞങ്ങൾ കറക്റ്റ് 5:30 ആകുമ്പോഴത്തേക്ക് എത്തിയായിരുന്നു. അങ്ങനെ 2 ബസ്സിലാണ് പോകുന്നത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ടൂറ് ശരിക്കും എൻജോയ് ചെയ്തു. ഞാൻ ഒരു ടീച്ചർ എന്ന നിലയിൽ ആദ്യമായിട്ട് പോകുന്ന ടൂറാണ്. അപ്പോൾ പക്ഷേ ആ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഞാൻ എങ്ങനെ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ ടൂറ് പോയി അതേ ഒരു ഫീൽ തന്നെയായിരുന്നു ഒരു ടീച്ചറായിരിക്കുമ്പോൾ പോകുന്നത്. കാരണം സ്റ്റുഡൻസ് എത്രത്തോളം ആക്റ്റീവ് ആക്കി പിടിച്ചതാണ് മെയിൻ കാര്യം എന്നറിയുന്നത്. അങ്ങനെ ബസ്സിനുള്ള അത്യാവശ്യം ഡാൻസ് പാട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചു വിളിച്ചു. ഫസ്റ്റ് നമ്മളൊരു ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ 6 മണിക്ക് പുറപ്പെട്ടതുകൊണ്ട് തന്നെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അതുകൊണ്ട് അവിടെ ചട്ടഞ്ചാൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ കുറച്ച് സമയം കുട്ടികൾ പാട്ട് പാടിയതായിരുന്നു. അതിനുശേഷം നേരെ പോയത് നമ്മുടെ ജയിലർ കാന്താര മൂവിയൊക്കെ ഷൂട്ട് ചെയ്ത പ്ലേസിലേക്കാണ്. അവിടെ കുറേ ഐറ്റംസൊക്കെ നമുക്ക് പഴയ കാലത്ത് യൂസ് ചെയ്തിരുന്ന കുറേ സാധനങ്ങളൊക്കെ കാണാൻ സാധിച്ചു. പിന്നെ നേരെ ക്രാഫ്റ്റ് വില്ലേജിലേക്ക്. ക്രാഫ്റ്റ് വില്ലേജിൽ നിന്ന് ഞങ്ങൾ കുറേ ആദ്യമായിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ കണ്ടു. അതുപോലെ തന്നെ സ്റ്റുഡൻസുമായിരിക്കും മൺപാത്രം, അതായത് മൺചട്ടി ഉണ്ടാക്കുന്നത് കണ്ടു. അതുപോലെ തന്നെ പിന്നെ എണ്ണ കാളയെ ഉപയോഗിച്ചവർ നമ്മൾ ഇങ്ങനെ കറക്കിയെടുത്തിട്ട് നമ്മുടെ ഓയിൽ ഉണ്ടാക്കുന്നത്. പിന്നെ കത്തി, പഴയ ആ ഒരു ടൈപ്പിലുള്ള കത്തി ഉണ്ടാക്കുന്നത്. പിന്നെ കണ്ടത് കോട്ടൺ, അതായത് നമ്മുടെ നെയ്ത്ത് ചക്രായി ചെയ്തിട്ട് തുണി ഉണ്ടാക്കുന്നതായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട് എന്നാലും. അപ്പോൾ ഇതൊക്കെ കാണാനൊരു വേറെ രസമാണ്. കാരണം നമ്മൾ എപ്പോഴും കാണുന്ന കാര്യങ്ങളല്ലല്ലോ, വല്ലപ്പോഴും എവിടേക്കും പോയാൽ മാത്രം കാണുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഒരു നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. പിന്നെ കൂട്ട, അതായത് നമ്മുടെ ഈ ബാമ്പു യൂസ് ചെയ്തിട്ട് നമ്മുടെ കൂട്ടം ഉണ്ടാക്കുന്നത്, അതൊക്കെ കണ്ട്. പിന്നെ നേരെ പോയത് സൂവിലേക്കായിരുന്നു. സൂ എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും പേടിയുള്ളൊരിതാണ്. കാരണം ചില പാമ്പിനെ കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ പിന്നെ കുറച്ച് ദിവസം അതിൻ്റെ ഒരു ഫീലായിരിക്കും. നമ്മളിങ്ങനെ അവിടെ ഞാൻ അധികം ഇങ്ങനെ പാമ്പിൻ്റെ വീഡിയോസൊന്നും ആ ഒരു ഏരിയ ഒന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് സ്നേഹ് ഹൗസിൽ ഇങ്ങനെ എടുത്തതെന്നല്ലാതെ അതിൻ്റെ ഉള്ളിലൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. കാരണം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അതാണ്. പിന്നെ കുട്ടികളൊക്കെ ചിലവർക്കൊക്കെ നല്ല പേടിയുണ്ട്, ചിലവരൊക്കെ നല്ല കൂളായിട്ട് കണ്ടിങ്ങനെ പോയി. പിന്നെ സിംഹം, ഒരു സിംഹത്തിനെ കാണാൻ ഉറങ്ങുന്നതായിരുന്നു ആ സിംഹം. പെൺസിംഹമാണ്, അപ്പോൾ അത് ഉറങ്ങുന്നുണ്ടായി. പിന്നെ ഗേൾസ് ആദ്യം ഫുഡ് കഴിച്ചു. ബോയ്സ് പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് ഫുഡ് അവരും കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ മാനസ പാർക്കിലേക്കാണ് പോയത്. ഒരു 2:30, 2:30 ആയപ്പോഴേക്കും അവിടെ എത്തി. പിന്നെ എല്ലാവരും വെള്ളത്തിലിറങ്ങി. നമ്മൾ പിന്നെ സ്കൂളിൻ്റെ ടീഷർട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനങ്ങനെ റൈഡിൽ കയറാത്ത ഒരാളാണ്, എനിക്ക് ഭയങ്കര പേടിയാണ് റൈഡിലെല്ലാം. പണ്ടേ റൈഡ് കയറുമ്പോഴൊക്കെ നെഞ്ചുവേദനയുള്ളൊരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാനങ്ങനെ ശീലിച്ചിട്ടേ ഇല്ല. പക്ഷേ ടീച്ചേഴ്സൊക്കെ നിർബന്ധിച്ച് സ്റ്റുഡൻസും എല്ലാവരും പോസ് ചെയ്തപ്പോൾ ഞാനങ്ങനെ 2-3 റൈഡ് കയറി. പക്ഷെ നിലവിളിച്ചതായിരുന്നു ഞാൻ ശരിക്കും, ഭയങ്കരമായിട്ട് പേടിച്ചു. പക്ഷേ അത് എനിക്കങ്ങനെ ശീലമില്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര പേടിയാണ് അങ്ങനെ ഇറക്കത്തേക്കുന്നത്. പക്ഷേ കുട്ടികളൊക്കെ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളാണ്, അവരൊക്കെ നല്ല കൂളായിട്ട് പിന്നെ പോയി. അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. അവരെല്ലാം ഒരു റൈഡിൽ തന്നെ 5-6 തവണ കയറി. അവർ ശരിക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിന്. പിന്നെ അവരെന്നെ നല്ലോണം ഫോഴ്സ് ചെയ്തു വേറെ ഇന്നും ഇന്നും കയറാൻ വേണ്ടി. പക്ഷേ എനിക്ക് പേടിയായതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് എസ്കേപ്പ് ആയതാണ്. പിന്നെ എന്നാലും കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു 4-5 റൈഡ് കയറിയത്. എന്നാലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ വീണ്ടും ബസ്സിൽ കയറി നമ്മൾ മോളിലേക്ക് പോയി, സിറ്റി സെൻറ്റർ മോളിൽ. അപ്പോഴേക്കും എൻ്റെ ഫോൺ ഓഫായിരുന്നു, അതുകൊണ്ട് ആ ഒരു വീഡിയോ എടുത്തില്ല. പിന്നെ തിരിച്ച് വന്നു. നാട്ടിലെത്തിയത് 2 മണിയായി.